ഹലോ ഗൈസ്, ഹായ് പറയൂ എല്ലാരും. ശ്രീലക്ഷ്മി, സുരജിത്ത്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിതാണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെന്ററിൽ എല്ലാ ദിവസവും പോവാറുണ്ട്. ഇന്നും പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, അതുകൊണ്ട് പോവാണ്. അപ്പം അത് കഴിഞ്ഞിട്ടൊരു സിനിമയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ഉണ്ട്. സോ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര മഴ, പൊട്ടിയൊക്കെ ഒലിച്ചു പോകുന്നു തോന്നുന്നു ഗൈസ്. നനയുന്നവർ ശ്രീലക്ഷ്മിനെ പോലെ നടക്കുക. നേരത്തെ എങ്ങനെ നടന്നു ശ്രീലക്ഷ്മി? മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നടന്നാൽ മതി എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. അങ്ങനെ അവരങ്ങനെ കുറച്ച് നേരം നടന്നേ. പിന്നെ അതിനുശേഷം അവർക്ക് ശ്രീലക്ഷ്മിക്കും സുരജിത്തിനും ഒക്കെ റീൽ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ റീൽ എടുക്കും. ഭയങ്കര മഴയായിരുന്നു, ഒരു വൃത്തികെട്ട മഴയായിരുന്നു. അപ്പം വരുന്ന വഴിക്ക് ഫുള്ള് മഴയായത് കാരണം അടിച്ച മേക്കപ്പ് എല്ലാം പോയി ഗൈസ്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഫോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റ് അങ്ങോട്ടേക്ക് വന്നേ. പക്ഷേ ഭയങ്കര തിരക്ക്, നമ്മൾ ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ ക്യൂവിൽ നിൽക്കുക. അകത്ത് കയറാൻ പറ്റിയിട്ടില്ല ഗൈസ് ഇതുവരെ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങൾക്ക് പേഴ്സണലി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ ഫുഡ് ഹൈജീനും കാര്യങ്ങളൊക്കെ അടുക്കിട്ടില്ലാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. Fried rice and then one steak pho, and then we have the Vietnamese coffee with condensed milk, one pineapple apple mint and one apple mint alarm, both regular. Guys, അങ്ങനെ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാ നമുക്ക് അകത്ത് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പാർവതിയൊക്കെ വിശന്ന് മരിക്കാറായി അല്ലേ പാർവതി? അങ്ങനെ താണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് വന്നു. ശ്രീലക്ഷ്മി ഓർഡർ ചെയ്തത് താണ്ട് ഈ വിയറ്റ്നാമീസ് കോഫിയാണ്. താഴെ കണ്ടൻസ് മിൽക്കും മുകളിൽ കോഫിയുടെ കണ്ടൻസ് ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വീഴും. ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കുടിക്കണം, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മൂന്ന് പേരും ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കിട്ടുന്നതാണ്ട് ഈ അവിടുത്തെ ഈ ചില്ലി ചട്നിയോ എന്താണെന്ന് എനിക്ക് അറിയില്ല, ഭയങ്കര ടേസ്റ്റാണ് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പം. അതിനുശേഷം ഞങ്ങൾ ജോൺ ലൂയിസിൽ പോയിട്ട് ഡോണിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഷെയ്ഡ് മേടിച്ചു. അത് റോഡിൽ വെച്ച് തന്നെ നമ്മൾ ഗിഫ്റ്റ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഡോൺ ഭയങ്കര ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായെന്ന് തോന്നുന്നു. ഡോൺ ഹാപ്പി ആയെങ്കിൽ ഡോൺ താഴെ കമൻറ്റ് ഇടുക. ഇതാണ്ട് ഞങ്ങൾ എന്നിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ലൂട്ടനിലേക്കാണ് പോകുന്നത്. നമ്മുടെ അവിടെ നേര് സിനിമ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ നേര് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂട്ടനിലേക്കാണ് പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ വിഷ്ണുവും ലക്ഷ്മിയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ അവിടെ നിന്നൊരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട് ലൂട്ടനിലേക്ക്. അങ്ങനെ നമ്മൾ ലൂട്ടനിൽ നേര് സിനിമ കാണാനാണ് വന്നേക്കുന്നത്. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ആദ്യമേ ഫുഡ് കഴിക്കണമെന്നല്ലേ. ഞങ്ങൾ ഏറ്റവും ആദ്യമേ ഫുഡാണ് കഴിച്ചത്. ദാണ്ട് ഇതാണ് അഞ്ജന. നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നേരെ നമ്മൾ പിന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ട് സിനി വേൾഡിലാണ് നമ്മൾ പോയത്. സിനി വേൾഡിലേക്ക് നമ്മൾ പോവാണ്. സിനിമയൊക്കെ കഴിഞ്ഞ് ദാണ്ട് നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ കണ്ടു. അവരുമായിട്ട് മിണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കൊച്ചു, ചെറിയ കൊച്ചാണ്. അങ്ങനെയായിരുന്നു നിങ്ങൾ ഒരു മണിക്കൂറിന്റെ പടം തീർന്നത്. ഒരു സ്റ്റാർബക്സ് മേടിച്ചിട്ട് അഞ്ചു പേർക്ക് ഷെയർ അടിക്കുന്ന പിള്ളേ. അങ്ങനെ നമ്മൾ സ്റ്റാർബക്സിൽ നല്ല കോഫിയൊക്കെ കുടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്നു. 5 minutes കാണിച്ച ബസ് ഒരു 15 minutes കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്. അങ്ങനെ എല്ലാവരും ബൈയൊക്കെ പറഞ്ഞിറങ്ങി. ശ്രീലക്ഷ്മി ഓവർ ആക്ഷൻ കാണിച്ച് ഫുള്ള് ചളവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ബൈയൊക്കെ പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഹാൻഡപ്പൻ്റെയും ഫിനുവിൻ്റെയും വീട്ടിലേക്കാണ്. ഞങ്ങള് താണ്ട് ഫിനുവിന്റെയും ആൻ്റപ്പൻ്റെയും വേറെയാണ്. ആൻ്റപ്പൻ അവിടെ അകത്ത് ഇരുന്ന് കുക്ക് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ അവിടെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ഞാൻ ആൻ്റപ്പനെ കാണിച്ചു തരാം. ആൻ്റപ്പൻ ഇവിടെ വൻ കുക്കിംഗ് ആണ്. ആൻ്റപ്പ ഹായ് പറ. ഗൈസ്, അങ്ങനെ എല്ലാരും കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഹാപ്പി ബർത്ത്ഡേ അല്ലടാ. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ഡേ.
എന്തോ പാടണമെന്നറിയാൻ വയ്യാതെ ഫുള്ള് കൺഫ്യൂസ്ഡ് അടിച്ച് ഞങ്ങൾ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കൈയൊക്കെ കൂട്ടി അവിടെ കേക്കൊക്കെ മുറിച്ചിട്ട് നമ്മൾ ഗംഭീരമാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോണിൻ്റെ ബർത്ത്ഡേയും കേക്കും കൂടെ കട്ട് ചെയ്യാന്ന് കരുതി അങ്ങനെ അതും കട്ട് ചെയ്തു നമ്മൾ. അങ്ങനെ നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല കേക്കായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിസ്താഷ്യോടെ കേക്കായിരുന്നു. നമ്മൾ കേക്കിൽ നിന്ന് മേടിച്ച കേക്കാണ്. മിൽട്ടങ്ങിൻസിലുള്ളവർക്ക് അറിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്കിന്. നമ്മൾ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു ഇത്. കാര്യം രാവിലെ തൊട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. അതിനുശേഷം ആൻ്റപ്പൻ്റെയും ഫിനുൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ വരാൻ പറ്റി. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഡോണിൻ്റെ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തു. ഡോണാണെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് കുറച്ച് കുറച്ച് കേക്ക് വിധം തേച്ച് തേച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തത് ദണ്ടെ ഇവനായിരുന്നു. ദണ്ടെ അവൻ ഇച്ചിരി തേച്ച് കൊടുത്തപ്പോഴത്തേക്കും തിരിച്ച് ഒരു കിൻഡിൽ അവൻ്റെ ഡോണിൻ്റെ മുഖത്തും അവൻ തിരിച്ചു കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോയ ക്യാബിലെ ചേട്ടന് പാട്ട് വരെ പാടിക്കൊടുത്തു ഞങ്ങൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ ഫ്രം അസ്.